ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക് ദ കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ജി കെ ചെയിനാണ് കഴിഞ്ഞ ക്ലാസ്സിലെ മുപ്പതാമത്തെ ചോദ്യമായിട്ട് നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മൾ പഠിച്ചു ഈ ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങുന്ന ഒരു ചോദ്യത്തിലൂടെയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെല്ലേക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൺ എന്നത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈൽ ലഭിക്കും ആദ്യം ഒരു കാര്യം പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യൻ വിപ്ലവം നടന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും റഷ്യൻ വിപ്ലവം നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലും നടന്നു രണ്ട് വർഷങ്ങളിലും റഷ്യൻ വിപ്ലവം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചും പതിനേഴും രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് വിപ്ലവമാണ് അത് റഷ്യൻ വിപ്ലവമാണ് അത് ഏത് വർഷം നടന്ന റഷ്യൻ വിപ്ലവം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ അല്ലെങ്കിൽ റെഡ് സൺഡേ എന്നൊക്കെ അറിയപ്പെടുന്ന ഓക്കെ ഈ ഒരു രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏതോട്ട് ബന്ധപ്പെട്ടതാണ് ഈ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കാര്യം മറക്കരുത് ഓർക്കുക അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ് എൺപത്തി ആറ് എൺപത്തിയാറിൽ തുടങ്ങുന്ന ഒരു ചോദ്യം ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഏത് നിലവിൽ വന്നത് ഗംഗ ആക്ഷൻ പ്ലാൻ അപ്പോൾ വർഷം മറന്നുപോകരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം ഗംഗയിൽ തുടങ്ങണം ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ വന്നത് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ് ബല്ലഭ് പന്ത് ഗോ ഉത്തർപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ് ബല്ലഭ് പന്താണ് തുടങ്ങുന്നു ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം മനുഷ്യ നിർമ്മിത തടാകം എന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ കൃത്രിമ തടാകമെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഈ ഗോവിന്ദ ബലവ് പന്ത്സാഗർ തന്നെയാണ് മനുഷ്യ നിർമ്മിതം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ആയിരിക്കുമോ ഒരിക്കലുമല്ല മനുഷ്യൻ നിർമ്മിച്ചതല്ലേ അപ്പോൾ അത് കൃത്രിമമാണ് ആർട്ടിഫിഷ്യൽ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ ബലവ് പന്ത്സാഗർ തടാകം ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ നോക്കുക തടാക നഗരം ഉദയ്പൂർ തടാക നഗരം അറിയപ്പെടുന്നത് ഉദയ്പൂരാണ് അഞ്ചെണ്ണം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നിലയിലുള്ളത് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്ക് അല്ലെങ്കിൽ കൃത്രിമ തടാകം എന്ന് ചോദിച്ചാലും ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ തന്നെയാണ് അപ്പം തടാകത്തിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കുക തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ് അടുത്ത് പറയുന്നു ഉദയ്പൂരാണ് രാജസ്ഥാന്റെ കശ്മീർ എന്നറിയപ്പെടുന്നത് രാജസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ് കശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീറാണ് ഉദയ്പൂരാണ് രാജസ്ഥാൻ്റെ കശ്മീർ എന്നറിയപ്പെടുന്നത് കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീറാണ് ജഹാംഗീറിൻ്റെ ശവകുടിയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ലാഹോർ ജഹാംഗീറിൻ്റെ ശവകുടീരം ലാഹോറിലാണ് ലാഹോർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ രവിയാണ് ലാഹോർ സ്ഥിതി ചെയ്യുന്നത് രവി നദിക്കരയിലാണ് അപ്പം രവിയിൽ നോക്കുക രവിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി അവിടെ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഉദയ്പൂരാണ് രാജസ്ഥാന്റെ കശ്മീർ എന്നറിയപ്പെടുന്നത് കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീർ ആണ് ജഹാംഗീറിന്റെ ശവകുടീരം ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത് ലാഹോർ സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് ചോദിച്ചാൽ രവിയാണ് രവിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്നത് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ ബല്ലഭ് പന്താണ് ഗോവിന്ദ ബല്ലഭ് പന്ത് സാഗർ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകമാണ് തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ് ഉദയ്പൂരാണ് രാജസ്ഥാന്റെ കശ്മീർ എന്നറിയപ്പെടുന്നത് കശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീർ ആണ് ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ലാഹോർ എവിടെയാണ് പാകിസ്ഥാനിലാണ് ലാഹോർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ രവിയാണ് രവിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി മറക്കരുത് ചെറിയ നദി അപ്പൊ നമ്മൾ പഞ്ചാബിലെ നിർത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് തുടങ്ങുന്നത് പഞ്ചാബിലാണ് തുടങ്ങുന്നത് ശ്രദ്ധിക്ക പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റോയ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു ചോദിച്ചാൽ ലാലാ ലജുപത് റോയ് ആണ് ലാലാ ലജ്പത് റോയ് ആണ് എ ഐ ടി യു സി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി സ്ഥാപിച്ച ആയിരുന്നു ചോദിച്ചാൽ ലാലാ ലജുപത് റോയ് ആണ് എ ഐ ടി യു സി അടുത്ത ചോദ്യം എ ഐ ടി യു സി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ ഐ ടി യു സി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേന ഈ ലാലാൽ ലജുപത്ര ആണ് ലാല ലജ്പത് റായി സ്ഥാപിച്ചതിനാണ് ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന സംഘടന ഓക്കെ എ ഐ യു സി സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി ഇരുപതിൽ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയി അപ്പൊ ശ്രദ്ധിച്ചോണം ഹോം റൂൾ ലീഗ് ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആകുന്ന വർഷം ചോദി ഗാന്ധിജി പ്രസിഡന്റ് ആണ് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഓക്കെ അപ്പോൾ ഹോം റൂൾ ലീഗിനാണ് നിന്നത് അടുത്ത ചോദ്യം ഹോം റൂൾ ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോം റൂൾ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ആണ് ലാല ലജ്പത് റായ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എ ഐ ടി യു സി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അടുത്ത പതിനാറിൽ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആകുന്നത് ഓർക്കുക മുഹമ്മദ് അലി ജിന്നയിൽ തുടങ്ങുന്നു മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പിതാവെന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിൽ തുടങ്ങുന്നു പാകിസ്ഥാന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് സിന്ധുവാണ് ജീവനാടി അല്ലെങ്കിൽ ജീവരേഖ രണ്ടും കറക്റ്റ് ആണ് പാകിസ്ഥാന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ് സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങുന്നു അറുപതിലാണ് പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആകുന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി ആണ് ആര് പട്ടം താണുപിള്ള അറുപതിലാണ് ആരാകുന്നത് പട്ടം താണു കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അധികാരത്തിലേക്കാരത്തിലേറുന്നത് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പിതാവ് അറിയപ്പെടുന്നത് പാകിസ്ഥാന്റെ ജീവനാറിയതാണ് സിന്ധു നദിയാണ് സിന്ധു നദിയുടെ കരർ ഒപ്പിട്ട് വർഷം ആയിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് പട്ടം താണുപിള്ള കേരളത്തിൽ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാകുന്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം കേട്ടിരുന്നോണം ഓക്കെ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ലാലാ ലജ്പത് റായ് ലാലാ ലജ്പത് റായ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപകനാണ് എ ടി യു സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നു ഹോം റൂൾ ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ പിതാവെന്നറിയപ്പെടുന്നത് പാകിസ്ഥാന്റെ ജീവനാടിയാണേത് സിന്ധു നദി സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം ഓർത്തു നോക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് അറുപതിൽ തുടങ്ങുന്നു അറുപതിലാണ് പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആകുന്നത് ഓക്കെ ആണല്ലോ മുഖ്യമന്ത്രിയിലാണ് നിന്നത് അപ്പം നമ്മൾ അടുത്ത് തുടങ്ങും മുഖ്യമന്ത്രിയിൽ തുടങ്ങും ശ്രദ്ധിക്കുക കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ചോദിച്ചാൽ ക്ലിഫ് ഹൗസ് ആണ് ഔദ്യോഗിക വസതി ചോദിച്ചാൽ ക്ലിഫ് ഹൗസ് ഹൗസിൽ തുടങ്ങുന്നു ഹൗസിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഹൗസിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം എഴുപത്തി ഒന്നാണ് ബാമ്പു എന്താണെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ മുളയാണ് ഓക്കെ എഴുപത്തി ഒന്നിലാണ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ നിലവിൽ വരുന്നത് വേൾഡ് ബാമ്പു ഡേ എന്നു ചോദിച്ചാൽ സെപ്റ്റംബർ പതിനെട്ടാണ് മറക്കരുത് വേൾഡ് ഡേ സെപ്റ്റംബർ പതിനെട്ടാണ് പതിനെട്ട് തുറങ്ങുന്നു പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത് പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഏത് വർഷമൊന്നും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണെന്ന് നമ്മൾ പഠിച്ചു ക്ലിയർ ആണല്ലോ ശരി അടുത്ത് നോക്കുക ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രുവിൽ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക അമീർ ഖുസ്രു ആരുടെ സദസ്സിലെ എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ് അമീർ ഖുസ്രു ആരുടെ സദസ്സിലെ എന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയിൽ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക അലാ ഉദ്ദീൻ ഖിൽജിയാണ് സ്വയം രണ്ടാം അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ സ്വയമായിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു ഞാനാണ് രണ്ടാം അലക്സാണ്ടർ എന്നാ പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ് സ്വയം രണ്ടാം അലക്സാണ്ടറിനെ ആര് അലാബുദ്ദീൻ ഖിൽജി അപ്പം അലക്സാണ്ടർ ശ്രദ്ധിക്കുക അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഏത് യുദ്ധം നടക്കുന്നത് ഹൈഡാസ്പസ് യുദ്ധം ഓക്കെ അപ്പം ബി സി മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് ഹൈഡാസ്പസ് യുദ്ധം നടക്കുന്നത് ഏത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലാണ് ഹൈഡാസ്പസ് ചലം നദിയുടെ ഗ്രീക്ക് നാമമാണ് ഹൈഡാസ്പസ് ആണ് ചലം നദിയുടെ ഗ്രീക്ക് നാമം പറഞ്ഞ കാര്യങ്ങളെല്ലാം പത്ത് കാര്യങ്ങളും ശ്രദ്ധിക്കുക കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് ആണ് ഹൗസിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ വേൾഡ് ബാമ്പു ഡേ സെപ്റ്റംബർ പതിനെട്ടാണ് പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് ഇന്ത്യയുടെ തഥാ എന്ന് അറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രു ആരുടെ സദസ്സിലെ കവിയെന്ന് ചോദിച്ചാൽ അലാഹുദ്ദീൻ ഖിൽജിയുടെ സദസ്സിലെയാണ് അലാബുദ്ദീൻ ഖിൽജി സ്വയം രണ്ടാം അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിച്ചു അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഹൈഡാസ്പ്രസ് യുദ്ധം നടക്കുന്നത് ഹൈഡാസ്പസ് ചലം നദിയുടെ ഗ്രീക്ക് നാമമാണ് ഓക്കെ അപ്പൊ നമ്മൾ അറുപതെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ മുപ്പത് ഈ ക്ലാസ്സിൽ മുപ്പത് ടോട്ടൽ അറുപതെണ്ണം നമ്മൾ പഠിച്ചു അറുപത് ചോദ്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ തുടങ്ങുന്നത് ഈ ചലം നദിയിൽ പിടിച്ചായിരിക്കും അടുത്ത ഒരു അടുത്ത ചോദ്യം തുടങ്ങുന്നത് ഓക്കെ അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത് മൊത്തം ഈ ചോദ്യങ്ങളെല്ലാം ഈ മുപ്പഴത്തെ പഠിച്ച മുപ്പത് ചോദ്യങ്ങളും ചോദ്യം ഞാൻ പറഞ്ഞിട്ട് ഉത്തരം നിങ്ങൾ ഓർക്കാൻ വേണ്ടി സമയം തരും എന്നിട്ട് ഞാൻ ഉത്തരം പറയും ഓക്കെ അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റോടെ നമുക്ക് പോവാം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകമാണ് തടാക നഗരം ഉദയ്പൂർ ഉദയ്പൂരാണ് രാജസ്ഥാന്റെ കശ്മീർ എന്നറിയപ്പെടുന്നത് കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം നിർമ്മിച്ചത് ജഹാംഗീർ ജഹാംഗീറിന്റെ ശവകുടീരം ലാഹോറിലാണ് ലാഹോർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ് രവി നദിക്കരയിൽ രവിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ് ലാലാ ലജപത് റായ് എ ഐ ടി യു സി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഗാന്ധിജി എന്തിൻ്റെ പ്രസിഡന്റായി ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് ഹോം റൂൾ ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആര് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആകുന്നത് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ജീവനാടി സിന്ധു സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാകുന്നത് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് ഹൗസിംഗ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സ്റ്റേറ്റ് എന്ത് കോർപ്പറേഷൻ ബാമ്പു കോർപ്പറേഷൻ വേൾഡ് ബാംബു ഡേ സെപ്റ്റംബർ പതിനെട്ട് ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണമാണ് പതിനെട്ട് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു അമീർ ഖുസ്രു ആരുടെ സദസ്സിലെ കവിയാണ് അലാവുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജി സ്വയം എന്തെന്ന് വിശേഷിപ്പിച്ചു രണ്ടാം അലക്സാണ്ടർ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിൽ ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിൽ നടന്ന യുദ്ധത്തിൻ്റെ പേര് ഹൈഡാസ്പസ് യുദ്ധം ഹൈഡാസ്പസ് ആണ് ചലം നദിയുടെ ഗ്രീക്ക് നാമം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലെ മുപ്പതെണ്ണം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോണം കേട്ടോ ഒരിക്കൽ കേട്ട് വച്ചു എന്ന് കരുതി നമ്മൾ അങ്ങ് ഓർമ്മ ഓർമ്മയിരിക്കത്തില്ല ജസ്റ്റ് അതിനൊന്ന് റിവൈസ് ചെയ്യണം ഇതും കൂടെ റിവ്യൂ ചെയ്ത് ഇപ്പോൾ മൊത്തം അറുപത് ചോദ്യങ്ങളായി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഒന്നര പറയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചെന്ന് നിൽക്കുന്ന ബെൽ ഐക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ലഭിക്കും